സ്ത്രീകൾക്ക് പ്രസവാനന്തരം പലതരത്തിലുള്ള മനോവൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഏകദേശം 80% സ്ത്രീകൾക്ക് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊരു കണ്ടീഷൻ വരാറുണ്ട്. അതായത് അധികം തീവ്രതയില്ലാത്ത, കാഠിന്യമില്ലാത്ത തരത്തിലുള്ള മൂഡ് ചേഞ്ചസ് അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും പുതിയൊരു അംഗം കുടുംബത്തിലേക്ക് കടന്നു വരുന്നു, ഉത്തരവാദിത്തങ്ങൾ ഏറുന്നു, ദിനചര്യയിൽ മാറ്റമുണ്ടാകുന്നു, നേരാവണ്ണം ഉറങ്ങാൻ സാധിക്കാതെ വരുന്നു. കാരണം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ പകൽ മുഴുവൻ ഉറങ്ങിയിട്ട് രാത്രി സമയത്താണ് ഉണർന്നിരുന്ന് കളിക്കുന്നതും കരയുന്നതും ഒക്കെ. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്ക് ഒപ്പം ഉണർന്നിരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ഒരു ദിനചര്യക്ക് സാരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ചെറിയ തോതിലുള്ള സങ്കടം, പിരിമുറുക്കം, ടെൻഷൻ അഥവാ ഉത്കണ്ഠ, ദേഷ്യം വരിക, ഉറക്കക്കുറവ് വരിക, കോൺഫിഡൻസ് ഇല്ലായ്മ വരിക, എനിക്ക് കുട്ടിയെ നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു അമ്മയാകാൻ സാധിക്കുമോ, ഇത്തരത്തിലുള്ള ചിന്തകൾ, ചിലപ്പോൾ മുലപ്പാലിന്റെ ഒരു ലഭ്യതക്കുറവുണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആശങ്ക വർദ്ധിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം 80% സ്ത്രീകൾക്കും ഈ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് സാധാരണഗതിയിൽ അതിന്റെ കാഠിന്യം കൂടി വരാറില്ല. അത് തന്നെത്താൻ സബ്സൈഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു രണ്ടാഴ്ചയോളം ആകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് അവർ സാധാരണ നിലയിലേക്ക് വരാറുമുണ്ട്, യാതൊരു ചികിത്സയും കൂടാതെ തന്നെ. മാതാപിതാക്കളുടെയും ഉറ്റവരുടെയും ഭർത്താവിന്റെയും ഒരു മാനസിക പിന്തുണ മാത്രം മതി. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക്, അങ്ങനെ കിട്ടുന്ന ഒരു സ്ത്രീക്ക് മറ്റ് പ്രൊഫഷണൽ ഇന്റർവെൻഷൻ ഒന്നും കൂടാതെ തന്നെ ഈ ഒരു സാഹചര്യത്തെ മറികടന്ന് അവർക്ക് സാധാരണ രീതിയിൽ ഫങ്ഷണൽ ലെവൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഏകദേശം ഒരു 6.5% മുതൽ 20% വരെയുള്ള സ്ത്രീകൾക്ക് ഈ അവസ്ഥ മൂർച്ഛിച്ച് അതിന്റെ കാഠിന്യമേറി, സിവിയറിറ്റി ഏറി ഒരു ഡിപ്രഷൻ എന്നുള്ള ഒരു നിലയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനാണ് പ്രസവാനന്തര വിഷാദ രോഗം അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഡിപ്രഷനെക്കാട്ടിലും സിവിയറിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അമിതമായിട്ടുള്ള ദുഃഖഭാരം ഏറുക, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക, കുട്ടിയെ നോക്കുന്നത് ഒരു ഭാരമായിട്ട് കണക്കാക്കുക, ഞാൻ ജീവിച്ചിരിക്കുന്നത് ഒരു ഭാരമാണ്, ഞാൻ ഭൂമിക്ക് ഭാരമാണ്, ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാണ്, എന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല, എനിക്ക് നല്ലൊരു അമ്മയാകാൻ പറ്റത്തില്ല, ഇതിൽ ഭേദം ഞാൻ മരിക്കുന്നതാണ്, ഇത്തരം ചിന്തകൾ വരിക, സ്വയം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ വലിയൊരു റിസ്ക് ഉണ്ട്. കാരണം ചില അമ്മമാർ കുഞ്ഞിനെ കൊന്നുകളയുന്നതിനൊരു സാധ്യതയുമുണ്ട്. കാരണം ഞാൻ മാത്രം മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞ് മറ്റുള്ളവർക്കൊരു ബാധ്യതയായി മാറും, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ചിന്താധാരയിൽ കുട്ടിയെ കൊന്നുകളയുന്നതിനും സ്വയം ആത്മഹത്യ ചെയ്യുന്നതിനും ഒക്കെ ഒരു സാധ്യത വളരെയധികം ഏറെയാണ്. ഈ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ ഉറക്കം അമിതമായിട്ട് കുറയുക, നെഞ്ചിടുപ്പ് വർദ്ധിക്കുക, ഉത്കണ്ഠ വരിക, ഒന്നിനും താല്പര്യമില്ലായ്മ വരിക, കോൺഫിഡൻസ് ഇല്ലായ്മ വരിക, സെൽഫ് എസ്റ്റീം നന്നേ കുറഞ്ഞു പോകുക, ഭക്ഷണം എടുക്കുന്നതിൽ അല്ലെങ്കിൽ വിശപ്പിൽ സാരമായ വ്യത്യാസങ്ങൾ വരിക, ചിലപ്പോൾ അമിത വിശപ്പുണ്ടാകുക അല്ലെങ്കിൽ തീരെ വിശപ്പില്ലായ്മ വരിക, അതുപോലെ തന്നെ മറ്റ് ആൾക്കാരോട് ഇടപഴകുന്നതിനൊക്കെയും വിമുഖത കാണിക്കുക, മൗനമായി പോകുക, ഇതൊക്കെയും സാധാരണ വരാറുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുക. പ്രസവാനന്തരം സ്ത്രീകൾക്ക് ക്ഷീണം സാധാരണഗതിയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, മനസ്സിന്റെ ഒരു ക്ഷീണം കാരണം ശാരീരികമായിട്ടുള്ള ഒരു ക്ഷീണം അനുഭവിക്കുക, ഇതൊക്കെയും തന്നെ സാധാരണഗതിയിൽ വരാറുണ്ട്. ഈ അവസ്ഥ കൂടിക്കഴിയുമ്പോൾ, ഈ ഡിപ്രഷൻ കൂടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സൈക്കോസിസ് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇല്ലാത്തത് കാണുക, ഇല്ലാത്തത് കേൾക്കുക, അശരീരി പോലെ ചെവിയിൽ കേൾക്കുക, മായ കാഴ്ചകളൊക്കെയും കാണുക, ഡെലൂഷൻസ് ഉണ്ടാകുക, അതായത് ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്, മിഥ്യാധാരണകളൊക്കെ, എന്റെ കുട്ടിയെ ആരോ കൊല്ലാൻ വരുന്നു, എന്റെ കുട്ടിയെ ഉപദ്രവിക്കാൻ വരുന്നു, ഞങ്ങൾക്കാരോ വിഷം തരാൻ ശ്രമിക്കുന്നു, ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരുന്നു, ഇത്യാദി ചിന്തകളൊക്കെ വരിക, മറ്റുള്ളവർ എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു എന്ന് ചെവിയിൽ കേൾക്കുക, കൊല്ലാനായിട്ട് വരുന്നു, ഉപദ്രവിക്കാനായിട്ട് വരുന്നു, എനിക്കെതിരെ പ്ലാൻ ചെയ്യുന്നു, എനിക്കെതിരെ പ്ലോട്ട് ചെയ്യുന്നു, ഇത്തരം ചിന്തകളൊക്കെയും വരിക. ചിലപ്പോൾ ദൃശ്യങ്ങളായിട്ടായിരിക്കും കാണുന്നത്, അതിന് വിഷ്വൽ ഹാലുസിനേഷൻസ് എന്നൊക്കെ പറയും. കുട്ടിയെ പാമ്പ് കൊത്താൻ വരുന്നു, പാമ്പ് സൈഡിൽ കൂടെ ഇഴഞ്ഞു പോകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകൾ വരിക, തോന്നലുകൾ വരിക, ഇതൊക്കെയും ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസിന്റെ ലക്ഷണങ്ങളാണ്.